what he drew, they can never share. ഭൂകമ്പം എന്നുള്ള വിഷയമാണ്. ഭൂകമ്പത്തെ കുറിച്ച് നമ്മൾ ചില നാല് ഭൂകമ്പങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. നാലാമത്തെ ഭൂകമ്പത്തെ കുറിച്ച് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത്. ഒന്നാമത്തെ ഭൂകമ്പം എന്തിനുണ്ടായി, എപ്പോഴുണ്ടായി? നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്തിന്റെ കാലത്ത്, ഷേമിന്റെ വംശാവലിയിൽ അന്ന് അവര് ഭൂമിയെ ഒന്നിച്ചു നിർത്തുവാൻ, ജനങ്ങളെ ഒന്നിച്ചു നിർത്തി ദൈവത്തോട് മത്സരിക്കുവാൻ, ഒരു വലിയ ഗോപുരം പണിയുവാനും തീരുമാനിച്ചപ്പോൾ ദൈവം ഭൂമിയിൽ ഒരു ഭൂകമ്പം അയച്ച് മനുഷ്യരെ ഭിന്നിപ്പിച്ചു, ഭൂമിയെ ഭിന്നിപ്പിച്ചു. ഇന്ന് കാണുന്നത് പോലുള്ള ഭൂമി ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഉദ്ദേശമല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ ഉദ്ദേശപ്രകാരം ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോയി നിറയണം. ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി ഒരാരാധന നടത്തി ഒരാലയത്തിൽ കൂടിയിരിക്കുക അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ ഒരിടത്ത് കൂടിയിരുന്ന് അവരുടെ സ്ട്രെങ്ത് കാണിച്ച് ബന്ധുബലം കാണിച്ച് അതുകൊണ്ട് ദൈവം അവർക്ക് ജീവിക്കാമെന്ന് കരുതുമ്പോൾ അത് അസാധ്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഒന്നാമത്തെ ഭൂകമ്പം ഉണ്ടായി. രണ്ടാമത്തെ ഭൂകമ്പം ഇസ്രായേൽ ജനവുമായി മോശ കടന്നു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് അവർക്ക് 10 കൽപ്പനകൾ കൊടുക്കുന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവിടെ വെച്ച് ഭൂകമ്പം ഉണ്ടായി? ഭൂകമ്പത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവ് പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. ജനമൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പെറുപിറുത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവത്തിന് നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട, ദൈവം ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്തൊക്കെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. ഭൂമി കുലുക്കം പലയിടത്തും ദൈവം ഇറങ്ങി വന്നിടത്ത്, ദൈവം കയറി പോയടത്ത് ഒക്കെയും ഭൂമി കുലുക്കം ഉണ്ടായിട്ട് നമ്മൾ കാണും. 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ വേണ്ടി ദൈവം വന്ന് ഭൂമിയെ കുലുക്കി. മൂന്നാമത്തെ ഭൂകമ്പത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഏലിയാവിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന സമയം. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി ഓടിയ മനുഷ്യൻ അവസാന നിമിഷം ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഭയന്ന് വിറച്ച് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിതത്തിനോട് നിരാശ തോന്നി, എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് നിരാശയിൽ കഴിഞ്ഞു. ദൈവത്തോട് അവൻ പെറുപിറുക്കുന്ന ഒരനുഭവം, ഞാൻ ഇനി എന്തിനു ജീവിക്കുന്നു, എന്നെ ഇനി ആര് സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അല്പം മുമ്പ്, ചില ദിവസങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവനാണ്. ആഹാവ് രാജാവിന്റെ മുൻപിൽ നിന്ന് ധൈര്യത്തോടെ സംസാരിച്ചവനാണ്. അവനെ ഈ വിധത്തിലായി കഴിഞ്ഞപ്പോൾ പെറുപിറുക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല, മറുതിരിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. അവന് തീരുമാനിച്ചിരിക്കുന്ന അവധി കഴിഞ്ഞു. അവനെ അവന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുവാൻ സമയത്ത് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പമുണ്ടായപ്പോൾ അവിടെ ഭൂകമ്പത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നു, നിന്റെ ഡ്യൂട്ടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തത് എലീശായെ നീ തിരഞ്ഞെടുക്കുക, അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ വിടുന്ന ഒരു ശിക്ഷ. ദൈവത്തിനെതിരായി മറുതിരിക്കുകയോ ദൈവത്തിനെതിരായി സംസാരിക്കുകയോ വിശ്വാസമില്ലാത്തവരെ പോലെ അവിശ്വാസികളെ പോലെ സംസാരിക്കുവാനോ അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അങ്ങനെ ഉറപ്പും ധൈര്യവും ഉള്ളവരായി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുകയും നമ്മളുടെ ഡ്യൂട്ടി അവൻ മുൻപോട്ട് അതിശക്തമായ ഡ്യൂട്ടിയിൽ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നിന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റും, മറ്റൊരാളെ അവിടേക്ക് ആക്കുമെന്ന് ഏലിയാ പ്രവാചകന്റെ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏലിയാവിനെ ദൈവം ഉപേക്ഷിച്ച് കളയോ നരകത്തിൽ കളയോ അല്ല ചെയ്യുന്നത്. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, എന്നെ ഒന്ന് കൊന്നു തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചവനെ ദൈവം മരണയോർദാൻ കടന്ന് അക്കര കടത്തി അവനെ സ്വർഗീയമായ തേരിൽ ജീവനോടെ അവന്റെ മുഴുവൻ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവം അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഏലിയാവിന്റെ പാഠം നമ്മളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. നമ്മൾ പെറുപിറുക്കുന്നവരാകാതെ പിന്മാറ്റത്തിലായി പോകാതെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ഭൂകമ്പം നമ്മൾ കണ്ടത് ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലാണ്. ഉസ്സിയാ രാജുവിന്റെ ഭരണകാലത്ത് ഭൂമി കുലുക്കം ഉണ്ടായി.
ஒரு ஜாஷ்டத்தோடு இடபடுவார் வேண்டி ஒரு ராஜ்யம் முழுவன் பாவத்தில் முழுகி ஜீவிச்சபோ ஆ ராஜ்யத்தின் ஒரு சிக்ஷாவதி வருத்துவனாய்ட் அவட பூகம்பம் உண்டாயி என்று. ഇനി നമുക്ക് അടുത്തത് നോക്കുന്ന അടുത്ത ഒരു ഭൂകമ്പമുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകത്തിലെ 37-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. യെഹെസ്കേൽ 37:7. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പ് മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെ ഇരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ നാല് വാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു വലിയ അസ്ഥി താഴ്വര കാണിക്ക. 37-ാം അധ്യായം ഒരു പുതിയ ജനതയ്ക്ക് ജീവൻ കൊടുക്കുന്ന ഭാഗമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജനത്തിന്റെ പാപം മൂലം യെരൂശലേം നശിപ്പിക്കപ്പെടുകയും അവരെല്ലാം പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം അതോടുകൂടി തീർന്നു. പിന്നെ അങ്ങനെ ഒരു രാഷ്ട്രമില്ല. താഴ്വരയിൽ അവിടെ ഇവിടെയൊക്കെ ചില കുടുംബങ്ങൾ മാത്രം താമസിക്കുകയാണ്, ചിതറിക്കിടക്കുന്ന ഒരു ഒരു ഇടങ്ങൾ. അപ്പൊ ഈ അവസ്ഥയില് ആണ് ദൈവം അവിടെ ഒരു ഭൂമി പുലുക്കത്തെ ഉണ്ടാക്കുന്നത്. ഭൂമി പുലുങ്ങി എന്ന് കാണുന്നു. ഭൂമി പുലുക്കി എന്തിനാ അവിടെ ഇസ്രായേലിനെ വീണ്ടും ഒന്നിച്ചു ചേർക്കും, അവരൊരു പുതിയ രാഷ്ട്രമായി തീരുമെന്ന് അവരെ പഠിപ്പിക്കുക. അവരൊരു പുതിയ രാഷ്ട്രമായി അവിടെ തീർക്കുമ്പോൾ അവർ മടങ്ങി വരവുണ്ട്. അവരുടെ യെരൂശലേം നശിപ്പിക്കപ്പെട്ടു, അവർ ലോകത്തിന്റെ അറ്റത്തോളം ചിതറിക്കപ്പെട്ടു, ആരും ശേഷിക്കാതെ പോയി. അങ്ങനെ വെറും അസ്ഥികൾ മാത്രമായി ജീവനില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഇവിടെ അസ്ഥികൾ എന്ന് പറഞ്ഞെങ്കിലും അത് ജീവനില്ലാത്ത അസ്ഥി അല്ല. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. ഒരു മരിച്ച അവസ്ഥയില് അടിമകളായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി പരദേശിയായിട്ട് ഇസ്രായേൽ ജനം മുഴുവൻ പാർക്കുകയാണ്. അവരെ അതൊരു അസ്ഥികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർക്കൊരു കൂടിവരവ് ആവശ്യമാണ്, അവർക്കൊരു പുനർജീവൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കൂടിവരവിന് വേണ്ടി ഒരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടി അതിന്റെ അടയാളമായിട്ടാണ് അവിടെ ഭൂമി ഉലുക്കം ഉണ്ടാകുന്നത്. അപ്പോ ദൈവം ഒരു പുതിയ രാഷ്ട്രത്തെ ഉണ്ടാക്കുവാൻ ഭൂമിയെ കൊലുക്കും, ഒരു രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഭൂമിയെ കൊലുക്കും, ഒരു വ്യക്തികളുടെ കാര്യത്തിന് ഇടപെടാൻ വേണ്ടി ഭൂമിയെ കൊലുക്കും. ദൈവജനം ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം ഭൂമിയെ കൊലുക്കും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളില് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിനല്ല, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്കാണ് ഭൂമിയിൽ കുലുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് അതിന്റെ 5-ാമത്തെ ഭൂമി കുലുക്കത്തെ കുറിച്ചാണ്. മത്തായി 27:50-54 വരെ നമുക്കൊന്നുകൂടെ വായിക്കാം. മത്തായി 27:50-57 വരെ 54 വരെ മത്തായി 27. യേശുവിനെ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തെശിയുടെ മേധത്തോട്ട് അടിവോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. സിദ്ധിർ പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധം പ്രത്യക്ഷമായി. ശകാബിന് ഒന്നോടുകൂടെ യേശുവിനെ കാത്തുവന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ച കണ്ടിട്ട് അവൻ ദൈവബോധനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഭൂകമ്പം കണ്ടിട്ട് ശതാധിപൻ അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. എപ്പോഴാ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്? യേശു ക്രൂശിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. യേശു പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തലയായിച്ചു. ഉടനെ
ഭൂകമ്പം ഉണ്ടായി. ഭൂമി കുലുങ്ങുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന വരുമ്പോൾ ഭൂമിയെ കുലുക്കും. അവന് വ്യസനം വരുമ്പോൾ അവൻ ഭൂമിയെ കുലുക്കും. കാരണം ഭൂമിയും അതിന്റെ പൂർണതയും യഹോവയ്ക്കുള്ളത്. ഭൂമി അവന്റെ സ്വന്തമാണ്, നമുക്കുള്ളതല്ല ഭൂമി. ആ ഭൂമിക്ക് വേദനപ്പെട്ടു എപ്പോൾ? തന്റെ സൃഷ്ടാവ് ജീവനെ വിട്ടപ്പോൾ. അതുമൂലം എന്താ സംഭവിച്ചത്? 54-ാം വാക്യത്തിൽ പറയുന്നു, ശതാധിപൻ പറയുന്ന വാക്കുകൾ. ഒരു പുറജാതിക്കാരനായ ഒരു പട്ടാളക്കാരൻ, ഒരു പട്ടാളത്തിലെ സീനിയർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എന്താ വിളിച്ചു പറഞ്ഞത്? അവൻ സത്യമായി ദൈവപുത്രനായിരുന്നു. ഓക്കണമേ, അതുമൂലം എന്താ സംഭവിച്ചത്? അനേകർ അത് കേൾക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇടയായി തീർന്നു. അനേകർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ഭൂമിയിൽ ജനിച്ചത് വളരെ നിസ്സാരനായിട്ടാണ്. യഹൂദന്മാർ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവിനെയാണ്. രാജകൊട്ടാരത്തിൽ പിറക്കുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ആ വലിയ ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാരും അവരെ പോലെയുള്ള ആൾക്കാരും കൊട്ടാരത്തിൽ പോയി രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിക്കുന്നു. കാരണം രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവായിട്ട് ഒരുത്തൻ പിറക്കും, അവൻ പിറന്നത് എവിടെ എന്ന് അന്വേഷിക്കുവാൻ അവർ കൊട്ടാരത്തിൽ പോയതിന്റെ കാരണം രാജാവായിട്ട് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ യേശു വളരെ നിസ്സാരനായിട്ട് ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിലാണ് യേശു ജനിച്ചത്. അവന് നന്മ മാത്രം ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചു. ഒരു മനുഷ്യന് പോലും ഒരു ഉപദ്രവം ചെയ്തതായിട്ട് ബൈബിളിൽ പറയും. ഒരു മനുഷ്യനും ദോഷം വരണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല. അവനെ തള്ളിക്കളഞ്ഞവരോടും അവനെ അടിച്ചവരോടും അവനെ ഉപദ്രവിച്ചവരോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനാണ്. ഒരു വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നവനല്ല നമ്മുടെ ദൈവം. കാരണം അവൻ വൈരാഗ്യം സൂക്ഷിച്ചു വെച്ചത് പകരം വീട്ടുവാൻ വന്നതവനല്ല. യേശു എന്തിനാ വന്നത്? അവൻ പാപികളെ രക്ഷിക്കാൻ. അവൻ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചുവെങ്കിലും നമ്മുടെ ചിന്താഗതിയല്ല ദൈവത്തിന്റെ ചിന്താഗതി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാ അവനെ എന്റെ കൺമുമ്പില് ഇട്ട് കഷ്ടപ്പെടുത്തു തന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് അവരെന്ന ഇല്ല. നമ്മൾ അങ്ങനെ പറയും. താവേ ഇതുപോലെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴുണ്ട്, ദുഷ്ടൻ ഇങ്ങനെ വളർന്നു പോകുന്നു, ഞാൻ എത്രത്തോളം ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനത്തിൽ കരയുന്ന പ്രാർത്ഥനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, സിംഹാസനത്തിന്റെ കീഴേ ഇരുന്ന്. എന്നിവരോട് പ്രതികാരം ചെയ്യുമെന്നും ചോദിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമകാലത്ത് പ്രതികാരത്തിൻ്റെതായി പഴയ നിയമ മനുഷ്യർ പ്രതികാരത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു പുതിയ അധ്യായം തുടങ്ങുന്നുണ്ട്. പുതിയ പ്രാർത്ഥന കർത്താവ് പകരം വീട്ടുവാനല്ല, അവർക്ക് വേണ്ടി കേസ് കൊടുക്കുവാനല്ല, കോടതിയിൽ പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ഇന്നുവരെയും ഒരു സമരവും നടത്താത്തത്. നമ്മളാരും ഒരു ബസ് തടയാതെ ദൂരെ പോയിട്ടില്ല നമ്മുടെ പ്രശ്നം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. നമ്മളാരും ഒരു ബന്ധു നടത്തിയിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ബന്ധു നടത്തുമ്പോൾ നമ്മൾ മുട്ടുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്ന കർത്താവെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയത്. എത്രയോ പാസ്റ്റർമാർ അടികൊണ്ടിരിക്കുന്നു, എത്രയോ വിശ്വാസികൾ അടികൊണ്ടിരിക്കുന്നു, എത്രയോ ബൈബിൾ വലിച്ചിക്കലിൽ കളഞ്ഞിരിക്കുന്നു. ഇന്ന് വരെ ആ നാമത്തിൽ ഒരു ബന്ധു നടന്നിട്ടുണ്ടോ? ഒരു പ്രക്ഷേപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു റോഡ് തടയൽ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും തടഞ്ഞു നിർത്തി സമാധാനം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളെ പഠിപ്പിച്ചത് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ. അക്രമത്തിന്റെ വഴിയല്ലവർ നമ്മളെ പഠിപ്പിച്ചത്. ആ യേശുവിനെ രോഗികളുടെ വീട്ടിൽ ചെന്നവരെ സൗഖ്യമാക്കി, രോഗികൾക്ക് അവൻ ആശ്വാസം കൊടുത്തു, കുരുടർക്ക് അവൻ കാഴ്ച കൊടുത്തു, ഉടൻ തന്നെ അവൻ എഴുന്നേൽപ്പ് നടത്തി, തളർന്നു കിടന്നവരെ കട്ടിൽ ചുമപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ നടത്തിയ ദൈവം, വിശന്നിരുന്നവർക്ക് അപ്പം കൊടുത്ത ദൈവം, അവൻ അടികൊണ്ടു, അവന്റെ തലയിൽ കിരീടം വെച്ചു, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, രക്തമൊഴുകി, സകലവിധ വേദനകളും സഹിച്ചു.
കൊൽഗോഥാമലയുടെ മുകളിൽ ചെന്ന് ആ വലിയ തടിക്കുരിശ് താഴോട്ട് കിടത്തി ഇട്ടിട്ട് അവനെ അതിലേക്ക് കിടത്തി കൈയും കാലും വലിച്ചു പിടിച്ച് അതിൽ ആണിയടിച്ച് കയറ്റി. മൂന്നടി കുഴിയുള്ള ഒരു കുഴി എടുത്തിട്ട് പട്ടാളക്കാരെല്ലാവരും കൂടി ചേർന്ന് കുരിശ് യേശുവിനോടുകൂടി പോക്കിയെടുത്ത കുഴിയിലേക്ക് ഇട്ടു. 22-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോഴിയാ അവന്റെ ആസ്തികളൊക്കെയും വേർപെടുന്നത് പോലെ അവന് വേദനയുണ്ട്. ആ കുരിക്കുഴിയിലേക്ക് ആ കുരിശിടുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതാർക്കു വേണ്ടിയായിരുന്നു, ഇതാർക്കു വേണ്ടിയായിരുന്നു അവൻ ഈ കഷ്ടമെല്ലാം സഹിച്ചത്? ഈ കൗരു എന്നിട്ട് പോലും ഒരു വാക്ക് വരുത്തുവാനോട് പറഞ്ഞിട്ടില്ല. അവന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടു എന്നാണ് നമ്മൾ 22-ാം സങ്കീർത്തനം പഠിക്കുന്നത്. അതുപോലെ ഉപദ്രവിച്ചു. രാവിലെ 9 മുതൽ 12 വരെയും സൂര്യൻ വെട്ടം തന്നുകൊണ്ടിരുന്നു. 12 ആയപ്പോൾ അവന്റെ വസ്ത്രം അവർ അഴിച്ചെടുത്തു. അവനെ വീണ്ടും മരിച്ചു എന്ന് കണ്ട് കുന്തം കൊണ്ട് കുത്തി. അവന്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും ഒഴുകുമ്പോൾ 12 സമയത്ത് സൂര്യൻ അസ്തമിച്ചു. ഇന്ന് വരെ ലോകത്തിൽ നമ്മൾ ഒരിടത്ത് പോലും കേട്ടിട്ടില്ല പകൽ 12 സൂര്യൻ അസ്തമിച്ചതായിട്ട്. 12 മുതൽ 3 വരെ സൂര്യൻ പ്രകാശം കൊടുത്തില്ല. തന്റെ സൃഷ്ടാവ് നഗ്നായി ക്രൂശിൽ കിടക്കുന്നത്, തന്റെ സൃഷ്ടാവ് വേദന സഹിച്ച് ക്രൂശിൽ കിടക്കുന്നത് കാണുവാനുള്ള ശക്തി സൂര്യനില്ലായിരുന്നു. സൂര്യൻ കണ്ണുകളെ അടച്ചു ഈ ലോകം മുഴുവൻ ഇരുട്ടാക്കി. ആ വേദന സഹിച്ച് ആ നഗ്നത മറയ്ക്കുവാൻ, ലോകം ആ നഗ്നത കാണാതിരിക്കുവാൻ 12 ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ സൂര്യൻ ഇരുട്ടായി ഭൂമിയിൽ ഇരുട്ട് വന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നോക്കണവേ, അപ്പോ യേശു മരിച്ച ഉടനെ സംഭവിച്ച കാര്യം മത്തായി മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായതും പാറകൾ പിളർന്നത്, ബാക്കിയുള്ളവരൊക്കെയും തിരശ്ശീല കീറിയ കാര്യം എഴുതിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഭൂകമ്പം ഉണ്ടായത് കാര്യം മത്തായിൽ മാത്രമാണ് കാണുന്നത്. യേശു പിതാവേ എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തലയായിക്കുമ്പോൾ ഉടൻ ഭൂകമ്പം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ആരോ കൈനീട്ടി കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി, തിരശ്ശീല കീറിയതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ച് ഞാൻ കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പാറകൾ വിണ്ട് കീറി. എന്തുകൊണ്ടാ പാറ വിണ്ട് കീറിയത്? പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മോശയോട് വെള്ളത്തിന് വേണ്ടി ജനം പെരുവിളിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ പാറയുടെ മുകളിൽ നിൽക്കും, നീ ആ പാറയെ അടിക്കണം. അടികൊണ്ടതാർക്കാ? മോശയോട് പറഞ്ഞു, ഞാൻ ആ പാറമേൽ നിൽക്കുമ്പോൾ നീ പാറയെ അടിക്കണം. ആ അടികൊണ്ടത് ദൈവത്തിനായിരുന്നു, ആ അടികൊണ്ടത് യേശുവിനായിരുന്നു. യേശുവിന് അടികൊണ്ടപ്പോൾ ആ നിമിഷം പാറ പിളർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് വെള്ളമൊഴുകി. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകനായ മോശ ക്രിസ്തുവിനെ അടിച്ചു. ക്രിസ്തുവിനെ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം പിളർന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യക്തമാക്കി നമ്മൾക്ക് തന്നു ആ പാറ ക്രിസ്തുവായിരുന്നു. അവൻ മരിച്ചപ്പോൾ ഭൂമി കുലുക്കമുണ്ടായി. ക്രിസ്തുവാകുന്ന പാറ നമുക്ക് വേണ്ടി പിളർന്നപ്പോൾ ഈ ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച പാറ അവിടെ പിളർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഹൃദയവേദന ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിന്റെ മരണം അതിനെ സൃഷ്ടിച്ച ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഇത്രയധികം വേദനിക്കുമെങ്കിൽ, സൂര്യനും ചന്ദ്രനും വേദനിക്കുമെങ്കിൽ, ഭൂമിക്ക് വേദനിക്കുമെങ്കിൽ, പാറയ്ക്ക് വേദനിക്കുമെങ്കിൽ, വേദനിക്കേണ്ട നമുക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദോഷികളായിരുന്നിടത്ത്,
നമ്മളെ കേട്ടിരുന്ന ശിക്ഷ അവൻ അനുഭവിച്ചപ്പോൾ അവൻ അവിടെ ജീവൻ വിടിയുമ്പോൾ ഇതാ പാറകൾ പിളർന്നു എന്ന് കാണുന്നു. നമുക്കറിയാം, നമ്മൾ പലരും കണ്ടിട്ടുണ്ട് മലയാറ്റൂര് കുരിശുമുടിയൊക്കെ കയറുമ്പോൾ അര കിലോ പോലും ഭാരമില്ലാത്ത കുരിശുമായി ആൾക്കാർ കയറി പോകുന്നത്. ദൈവത്തെ അപമാനിക്കലല്ലേ ഇത്? വെള്ളിയാഴ്ച കുരിശിന്റെ വഴിയുണ്ട്, കുരിശുമായിട്ട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. എത്ര ഭാരമുള്ള കുരിശാ, എത്ര ഭാരമുള്ള രണ്ട് വിറക് കഷ്ണം തീ എത്തിക്കാൻ ഉപയോഗിച്ച രണ്ട് വിറക് കഷ്ണം ഒരു ചരടെടുത്ത് കെട്ടിവെച്ച് അതും പറ്റുണ്ട് വഴിയെ നടക്കുന്നു. അര കിലോ, ഒരു കിലോ, ഒരു കിലോ ഭാരമുള്ള കുരിശ് കൊടുത്തോണ്ടൊന്നും ആരും അധികം ദൂരം നടക്കില്ല. ആ മനുഷ്യ ദൈവത്തെ അപമാനി, മനുഷ്യനെ അപമാനിക്കുമ്പോൾ അവൻ സൃഷ്ടിച്ച പാറ പിളർന്നു. ആ പാറയ്ക്ക് വേദനിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിന് വേദനിച്ചപ്പോൾ, അവൻ ഈ ഭൂമിയിൽ തകർക്കപ്പെട്ടപ്പോൾ ആ പാറ തകർക്കപ്പെട്ടു, പാറ പിളർന്നു, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. നോക്കണമേ, കർത്താവ് വന്നിടത്തൊക്കെയും ചലനമുണ്ടായിട്ടുണ്ട്, അവൻ പോയിടത്തൊക്കെയും ചലനമുണ്ടായിട്ടുണ്ട്. അവൻ ഭൂമിയെ കുലുക്കിയവനാണ്. ഭൂമി ദൈവത്തിൻ്റെതാണ്. അവൻ പറയുന്നത് ഭൂമി അനുസരിക്കും. ആറാമത്തെ ഭൂമി കുലുക്കം, മത്തായി 28 രണ്ടാം വാക്യം. മത്തായി 28 പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ മുമ്പേ പഠിച്ചതത്തെ ഭൂകമ്പം എപ്പോഴായിരുന്നു? കർത്താവ് പ്രാണനെ വിട്ടപ്പോൾ ഭൂമി കുലുങ്ങി. ഇവിടെ കർത്താവ് ഭൂമിക്കടിയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് ഭൂമിയുടെ മാറ് വിളർന്ന് വെളിയിലേക്ക് വരുമ്പോൾ ആ ഞടുക്കത്തിൽ ഭൂമി കുലുങ്ങി. കർത്താവ് മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ അടിയിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഭൂമി കുലുങ്ങി. പ്രിയപ്പെട്ടവരെ നോക്കണമേ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ചുവട് വായിച്ചേ. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഭൂമി കുലുങ്ങി. ഭൂമി കുലുങ്ങിയപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു? ഭൂമി കുലുക്കത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. എപ്പോഴാ ഉയർത്തെഴുന്നേറ്റത്? എപ്പോഴാ ഉയർത്തെഴുന്നേറ്റത്? കർത്താവ് ഉയർത്തപ്പോൾ ഇവരും ഉണർന്നു. പക്ഷെ അവർ കുഴി വിട്ട് വെളിയിൽ വന്നില്ല. കാരണം മരിച്ചവരിൽ ആദ്യജാതൻ ആരാ? കർത്താവ്. ഇവർ കുഴി വിട്ട് വെളിയിൽ വന്നാൽ, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഇവർ വെളിയിൽ വന്നാൽ കർത്താവ് ഒന്നാവണമെന്ന് പറയാൻ ഒക്കെയല്ല. ഒക്കുവോ? ഇവർ ഉയർത്തെഴുന്നേൽ, ഇവർക്ക് ജീവൻ പ്രാപിച്ചു. അവിടെ കർത്താവ് ഈ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവൻ പ്രാപിച്ചു എന്ന് ഒരിക്കലും. കർത്താവ് ഉയർത്തതിനു ശേഷം അവർ വെളിയിൽ വന്ന് ആൾക്കാർക്ക് പ്രത്യക്ഷരായി എന്ന് അവിടെ എഴുതി. നമ്മൾ 27 അധ്യായത്തിന്റെ അവസാന ഭാഗം 28 ഒരുമിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിക്കിട്ടോ? വാക്യം വായിക്കാം. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. അപ്പൊ അവൻ വെളിയിൽ വന്ന് പുനരുത്ഥാനം പ്രാപിച്ച് വെളിയിൽ വന്നതിന് ശേഷമാണ് ഇവർ കല്ലറകളെ വിടുന്നത്. അതുകൊണ്ടാണ് യേശു ആദ്യജാതനായത്. യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അനേകർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ലാസറും ഒക്കെ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഉയർപ്പിച്ചവരാ. അവരൊക്കെ ഇപ്പോഴുണ്ടോ?
അവരെല്ലാം വീണ്ടും മരിച്ചു. ആ വിധവയുടെ മകനെ ഉയർപ്പിച്ചാൽ ലാസറിനെ ഉയർപ്പിച്ചു, അവരൊക്കെ വീണ്ടും മരിച്ചുപോയി, അവരൊക്കെ ഇന്നും അവിടെ കിടക്കുകയാണ്. എന്നാൽ വിശുദ്ധന്മാർ അമ്മ ഉയർത്തു, ഉയർത്ത വിശുദ്ധന്മാർ അന്ന് ജീവൻ പ്രാപിച്ചുവെങ്കിലും യേശു പുനരുത്ഥാനം പ്രാപിച്ച് ഭൂമിയിൽ മടങ്ങി വന്നതിന് ശേഷം അവർ കല്ലറകളെ വിട്ട് അനേകർക്ക് പ്രത്യക്ഷരായി തങ്ങളെ തന്നെ കാണിച്ചു കൊടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. യേശു പറദീസയിലേക്ക് പോയപ്പോൾ ഈ ആത്മാക്കളെയും അവരെയും കൂടെ കൊണ്ടുപോയി. അപ്പോ ഒരു പുനരുത്ഥാനം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു, നമ്മൾ അടുത്ത പുനരുത്ഥാനത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നവരാണ്. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അന്നത്തെ ദൈവത്തിന്റെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുടെ പുനരുത്ഥാനം കഴിഞ്ഞു. അവരന്ന് ഉയർത്തെഴുന്നേറ്റു, അവർ പോയി. ഇനി നമുക്ക് ഒരു പുനരുത്ഥാനം കർത്താവ് വരുമ്പോൾ വീണ്ടും നമ്മളും പുനരുത്ഥാനത്തിന്റെ അംഗങ്ങൾ ഉണ്ടായി. അവിടെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ട് മാറ്റി ആ കല്ലിന്റെ മുകളിൽ ഇരുന്നു. നോക്കണമേ, കർത്താവ് ഭൂമിയുടെ മാറി പിളർന്ന് കല്ലറയിൽ നിന്നും ഉയർത്ത് പുറത്തു വന്നു. ആ ചലനത്തിലാണ് ഭൂമി ഉലുക്കമുണ്ടാകുന്നത്. യേശു പുറത്തു വന്ന ശക്തി, സ്വർഗം തുടങ്ങുന്ന ദൂതന്മാർ ഇറങ്ങി വരുവാനുള്ള ശക്തി, ആ ശക്തിയിൽ ഭൂമി ഉലുങ്ങി. അന്ന് ഭൂമി ഉലുങ്ങിയത് സന്തോഷം കൊണ്ടാണ്. തന്റെ സൃഷ്ടാവ് ജീവൻ വെച്ച് ഇതാ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ആ സന്തോഷത്തിൽ ഭൂമി ഉലുങ്ങിയെന്ന് നമ്മൾ കാണും. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭൂമി ഉലുക്കങ്ങൾ ഇവയാണ്. ഇനി അനേക ഭൂമി ഉലുക്കങ്ങളെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിലും അവയെ കുറിച്ച് സംസാരിക്കുവാൻ സമയമില്ല. ഭാവിയിൽ നടക്കുവാനുള്ള ഒരു ഭൂമി ഉലുക്കത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. 5 മിനിറ്റ് 5-6 മിനിറ്റ് കൊണ്ട് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇതെന്തിനുള്ള സമ്പത്തിലാണ്, എന്തിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭൂമി ഉലുക്കം? അവസാന ന്യായവിധി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അവസാന ന്യായവിധിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അവസാന ന്യായവിധി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. പിന്നെ മുഴുവൻ നക്ഷത്രങ്ങളും ഭൂമിയിൽ വീഴുകയാണ്. പിന്നെ പുസ്തകങ്ങൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ആകാശം മാറിപ്പോയി. ആകാശം എന്താണെന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചതാ. എന്തിനാ ആകാശം എന്ന് പേരിട്ടത്? എന്നതിനായിരുന്നു ആകാശം എന്ന് ദൈവം പേരിട്ട? ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോ അവിടെ എഴുതിയിട്ടുണ്ട്, വിധാനത്തിനാകാശം എന്ന് പേരിട്ടു. എവിടെയാ വിധാനം ഉണ്ടായത്? എന്തിനാ വിധാനം ഉണ്ടാക്കിയത്? മോളിൽ കുറച്ച് വെള്ളത്തെ സൂക്ഷിച്ചു വയ്ക്കുവാൻ, ഈ ഭൂമിയെ ശിക്ഷിക്കുവാൻ, മുകളിൽ കുറച്ച് വെള്ളം സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടി വെള്ളത്തിന്റെ നടുക്ക് കൂടി ഒരു വിധാനം ഉണ്ടാക്കിയിട്ട് ആ വിധാനത്തിൽ മേലോട്ട് പൊക്കി മുകളിൽ വെള്ളം സൂക്ഷിച്ചു, താഴെയും വെള്ളം സൂക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം പറയുന്ന ഭൂമിയിലുള്ള വെള്ളം ഒരു സൈഡിലോട്ട് മാറട്ടെ, അവിടെ വെള്ളം ഇവിടെ കര വരട്ടെ എന്ന് പറയുന്നു. സൃഷ്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ ആകാശത്തിലെ വെള്ളം ഊറ്റി ദൈവം ശിക്ഷിച്ചു മനുഷ്യനെ, ഇല്ലേ?
ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. 40 ദിവസം മഴ പെയ്തു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആകാശം ഇന്നും അവിടെ നിൽക്കുകയാ. അതിനവിടെ നിൽക്കുവാനല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവത്തിന് ഇഷ്ടം ഉണ്ടാക്കിയിട്ടല്ല ആകാശത്തെ ഉണ്ടാക്കിയത്. ഇതാ ആ ആകാശത്തെ അവിടെ നിന്ന് മാറ്റുന്നു. എപ്പോൾ? അന്ത്യന്യായ വിധി വരുമ്പോൾ. അവിടെ ഒരു ആകാശത്തിന്റെ ആവശ്യമില്ല. ആകാശം എങ്ങനെ മാറ്റിയെന്ന് എഴുതിക്കുന്നെ, വായ ചുരുട്ടും പോലെ ചുരുട്ടും പോലെ ചുരുട്ടി അവിടുന്ന് മാറ്റി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ആവശ്യമില്ലാത്തതൊന്നും അവന് വേണ്ട. അവിടെ വെച്ചിരിക്കുന്നതെല്ലാം അവൻ മാറ്റി എല്ലാത്തിനെയും പുതുതാക്കുന്ന ഒരു ദിവസം വരുന്നു. എല്ലാം പുതുതാക്കി തീർക്കുന്ന ഒരു ദിവസം. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സഭകളും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. ഒരു കുറ്റവും കുറവുമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഒരു സഭയിലുമില്ല. ഈ കാണുന്ന സഭകളെ ഒന്നും കൊണ്ടുപോകാൻ അല്ല ദൈവം വരുന്നത്. EAG കൊണ്ടുപോകാനോ IPC കൊണ്ടുപോകാനോ പള്ളിക്കാരെ കൊണ്ടുപോകാനോ സമുദായക്കാരെ കൊണ്ടുപോകാനോ ഹിന്ദുക്കളെ കൊണ്ടുപോകാനോ മുസ്ലിങ്ങളെ കൊണ്ടുപോകാനൊന്നും അല്ല ദൈവം വരുന്നത്. അവൻ വരുന്നത് ആരെ കൊണ്ടുപോകാനാ? രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോകാൻ. അവന്റെ വരവിനെ കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകാനാ. ഒന്ന് ദിവസം 4:16-17 ഒക്കെ വായിക്കുമ്പോൾ അവൻ എഴുതിയിരിക്കുന്നത് തനിക്കായി കാത്തിരിക്കുന്നവരെ അവൻ കൊണ്ടുപോകും. നമ്മുടെ സഭയിലും ചിലരൊക്കെ കാണും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഉറപ്പുമില്ല ആരൊക്കെ പോകുന്നു. നമ്മളൊക്കെ ഇതൊക്കെ പറയുമെങ്കിലും തൂക്കി നോക്കുന്നത് ദൈവമാണ്. നമ്മളല്ല തൂക്കി നോക്കുന്നത്, നമ്മുടെ അടുത്തിരിക്കുന്നവരല്ല നമ്മളെ തൂക്കി നോക്കുന്നത്. തൂക്കി നോക്കുന്നത് അവനാ. നീതിമാൻ പ്രയാസേണ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവന്റെയും ഭാവിയുടെയും ഗതി എന്തായിരിക്കും? നീതിമാൻ എന്ന് പറയുന്നവരും പ്രയാസേണയാ രക്ഷിക്കപ്പെടുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ മാതൃ ഞങ്ങൾ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു എന്ന് പറയും. ചെയ്തതൊക്കെയും നിന്റെ നാമത്തിലാണ്. അവസാനം അവരോ കേട്ടത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ്. കർത്താവ് വരുന്നത് രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുപോകാൻ, മണവാട്ടി സഭയെ കൊണ്ടുപോകാൻ, ജീവപുസ്തകത്തിൽ പേരുള്ളവരെ കൊണ്ടുപോകാൻ. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച. അന്ത്യന്യായവിധിയിൽ എന്തുകൊണ്ട് ഭൂകമ്പം ഉണ്ടായി, ആ ഭൂകമ്പത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൗരന്മാർ.